നിങ്ങളുടെ സമയം തെളിഞ്ഞല്ലോ സഖാവേ, ഇനി പിടിച്ചാൽ കിട്ടുന്നില്ല ഇല്ലയോ? എന്തു പറ്റി? നിങ്ങളെ പോലുള്ള ഫുൾ ടൈം പാർട്ടി പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കാൻ പാർട്ടി കോൺഗ്രസിൽ തീരുമാനമായിന്നല്ലോ കേൾക്കുന്നേ. ഇനിയിപ്പോ 1-ാം തീയതി മുതൽ എണ്ണി വാങ്ങാല്ലോ. സാറേ, ഇതൊക്കെ ഇവരെ കുതിപ്പിക്കാൻ പറയുന്നതല്ലേ സാറേ? സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ വേണ്ടത് ചെയ്യണമെന്നല്ലാതെ അതിൽ തീരുമാനമൊന്നും ആയിട്ടില്ല സാറേ. ഇനി എന്ത് തീരുമാനോ? പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ആദ്യം ചെയ്യേണ്ട വിഷയങ്ങളിൽ ഇതും കൂടി കയറ്റിവെച്ചതോടെ സംഗതി സബൂറായില്ലേ മുള്ളേ? ഞമ്മളെ ലീഗോ കോൺഗ്രസോ പോലെ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞാ പറഞ്ഞതാ കേട്ടുവാ. അതൊക്കെ നിങ്ങളുടെ തോന്നലാ. ഈ ശമ്പളക്കാര്യം 18-ാം പാർട്ടി കോൺഗ്രസ് മുതലേ പറഞ്ഞു കേൾക്കുന്നതാ. സ്വന്തം കാര്യത്തിലല്ലാതെ സംസ്ഥാന കമ്മിറ്റിക്കാർക്ക് സാധാ പ്രവർത്തകരിൽ ഒരു താല്പര്യവുമില്ലെന്നറിയില്ലേ? അതുകൊണ്ട് ഇതൊക്കെ നടന്നാലേ നടന്നു എന്ന് പറയാൻ പറ്റും. 18-ാം കോൺഗ്രസ് പോലെ അല്ല പ്രസിഡന്റ് ഈ 20-ാം കോൺഗ്രസ്. കൃത്യമായി ചില്ലറ കൊടുത്തില്ലെങ്കിലേ കൊടി പിടിക്കാനും ഫ്ലെക്സ് വയ്ക്കാനും ഒന്നും ആളെ കിട്ടില്ല. ഇപ്പൊ തന്നെ 1,000 രൂപയും ഉടുപ്പും കൊടുത്തിട്ടും റെഡ് വോളണ്ടിയർമാരെ പിടിക്കാൻ പെടുന്ന പാട് പാർട്ടിക്കേ അറിയൂ. അണ്ണാ, പാർട്ടി അണ്ണന്മാർക്ക് ഇപ്പോഴും ശമ്പളങ്ങളുണ്ടണ്ണാ. ഏരിയാ കമ്മിറ്റി സെക്രട്ടറി അണ്ണന് 125 രൂപയും ലോക്കൽ കമ്മിറ്റി അണ്ണന് 100 രൂപയും കൊടുക്കുവണ്ണാ. അത് ശമ്പളമൊന്നുമല്ല സഖാവേ, വെറും അലവൻസാ. പകലത്തെ പ്രവർത്തനവും കഴിഞ്ഞ് വൈകിട്ട് പോയി കിടന്ന് ഉറങ്ങണമെങ്കിലേ മിനിമം 4 എണ്ണമെങ്കിലും അടിക്കണം. 90 OPQ വില എത്രയാണെന്നറിയോ? അതുകൊണ്ട് ഈ ചെറിയ കേസിലൊന്നും ഞങ്ങൾ ഒതുങ്ങില്ല. നിങ്ങളിങ്ങനെ ഉടക്കാതെ സഖാവേ, തീരുമാനം നടന്നാൽ വേണ്ടതൊക്കെ പാർട്ടി ചെയ്യും. 5,000 കോടി ആസ്തിയുള്ളൊരു പ്രസ്ഥാനം ശമ്പളം ഫിക്സ് ചെയ്യുമ്പോ ഒരു മിനിമം മാന്യത കാണിക്കാതിരിക്കുമോ? പിന്നെ അല്ലാണ്ട് പണമൊന്നും അവിടെ ഒരു വിഷയല്ലപ്പാ. എന്തെന്നായാലും പാർട്ടി ഒരു കോർപ്പറേറ്റ് കമ്പനിയായി മാറുമ്പോ പ്രവർത്തകരായ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക എന്നുള്ളത് അസല തീരുമാനാ. അതിമ്മണി ലേറ്റായോ എന്ന് മാത്രമേ ഞമ്മക്ക് ഡൗട്ടുള്ളൂ. എന്റെ സംശയം അതല്ലെന്നേ. പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കുമ്പോ അതേല് വല്ല ആലമ്പും ഉണ്ടായ കൊടി AKG സെന്ററിന്റെ മുന്നിൽ കുത്തോ അതോ പിണറായി സഖാവിന്റെ ഫ്ലാറ്റിന്റെ മുന്നിൽ കുത്തോ, അതാ വിഷയം. കയ്യന്റെ കയ്യിൽ കത്തിയിരുന്നാൽ കടവഴി കുറ്റിക്ക് നാശം. Thank you.